ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ബലാത്കാരമായ വസ്ത്രമല്ല. ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ആയുധം പിടിച്ച് ആയുധങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ആയുധങ്ങളുടെ മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് കടന്നു വരുന്ന അനുയായി അല്ല ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും വസ്ത്രിക്കപ്പെട്ടാളനത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകളെ ചേർക്കാൻ ഒരു സംവിധാനം കേരളത്തിൽ എവിടെയെങ്കിലും നടത്തുന്നതായി നമ്മുടെ അറിവിലില്ല. ലോകത്തെവിടെയും ഇസ്ലാം അങ്ങനെ ഒരു സംവിധാനത്തെ ഒരിക്കലും തന്നെ വിവരമുള്ളവരുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെടുകയോ സംവിധാനിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാമിനെ ഒരു മനുഷ്യൻ അവന്റെ മനസ്സാക്ഷി കൊണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സാക്ഷി ഉപയോഗിച്ച് മനസ്സറിഞ്ഞ് ഷഹാദത്തിന്റെ കലിമ ചൊല്ലി കടന്നു വരുന്ന ഒരു നവാഗതനായ മുസ്ലിമിന് അവന്റെ ചെറുപ്പകാലത്ത് ഇസ്ലാമിന്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളും വേണ്ടതുപോലെ വ്യവസ്ഥാപിതമായി പഠിക്കാൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും ലഭിക്കാത്തതുകൊണ്ട് സ്വയം മനസ്സാക്ഷി കൊണ്ട് മതം തെരഞ്ഞെടുത്ത് ഇസ്ലാമിലേക്ക് വളരുന്ന നവാഗതർക്ക് ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ചില സംവിധാനങ്ങൾ മുസ്ലിമീങ്ങളായ മലയാളികൾക്കിടയിലുണ്ട് എന്നതല്ലാതെ തെരുവിലൂടെ പോകുന്ന അല്ലെങ്കിൽ കലാലയത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ തന്റെ കൂടെ അങ്ങാടിയിലും മാർക്കറ്റിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അമുസ്ലിമിന്റെ കഴുത്തു പിടിച്ച് ബലാത്കാരമായി അവനെ കവർന്നെടുത്തുകൊണ്ടുവന്ന ഏതെങ്കിലും ഒരു മതകേന്ദ്രത്തിൽ പിടിച്ചിരുത്തി അവനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയോ അവനെ കൗൺസിലിംഗ് നടത്തുകയോ ചെയ്യുന്ന പ്രവണത ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല, ഒരാൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയാൽ ഇസ്ലാമായി ജനിക്കുകയോ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോവുകയോ ചെയ്താൽ ആ മനുഷ്യനെയും ബലാത്കാരമായി മുസ്ലിമാക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞതിന്റെ ശേഷം നാവ് കൊണ്ട് പറയേണ്ട വാചകമാണ്. അതേസമയത്ത് വിശുദ്ധ ഇസ്ലാമിക പ്രത്യാശാസ്ത്രത്തെ ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയാതെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആളുകളുടെ കടന്നുവരവ് ലോകം ഏത് കാലത്തും ഭയപ്പെട്ടിട്ടുണ്ട്. പടിഞ്ഞാറിന്റെ തെരുവുകളിൽ ഏത് കാലത്തും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ആധിക്യത്തിന്റെ ആശങ്കയാണ് ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചാരണങ്ങളും പ്രവണതകളും ലോകത്ത് ഔദ്യോഗിക മീഡിയകൾ ഉപയോഗിച്ച് നടത്തപ്പെടാനുള്ള കാരണം. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, യൂറോപ്പിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് പലപ്പോഴും ഇസ്ലാമിനെതിരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായ ആരോപണം ഇസ്ലാമിക് ടെററിസമാണ്, ഇസ്ലാമിക് ഭീകരവാദമാണ്. യഥാർത്ഥത്തിൽ ടെററിസം എന്നത് ഭീകരവാദം എന്നത് ഇസ്ലാമുമായി ചേർത്തി വെക്കാൻ കഴിയുന്ന ഒരു വാചകമേ അല്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ ഭീകരവാദത്തെ ചേർത്തി പറയുന്നത്? ലോകം പ്രബോധിത സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാം സ്വീകരിക്കപ്പെടുന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അതിന്റെ സൗഹൃദവും സമാധാനവുമാണ്. അതുകൊണ്ട് തന്നെ അത്യാധുനിക സംവിധാനങ്ങളുടെ ആടിത്തിമിറുക്കുന്ന ആഡംബരങ്ങൾക്കിടയിലും അനുഭവിക്കേണ്ടി വരുന്ന മനസ്സംഘർഷങ്ങൾക്ക് അത്യാധുനികതയുടെ സകലമായ അനുഭൂതികളും ആഡംബരങ്ങളിലും ആടിത്തിമിർത്തുകൊണ്ടിരിക്കുന്ന ആധുനിക ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സംഘർഷങ്ങൾക്ക് അള്ളാഹുവിലുള്ള സ്മരണ മനസ്സമാധാനം നൽകുന്നു എന്ന ചിന്ത കൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ സുഹൃത്തുക്കളെ, ആ ഇസ്ലാമിന്റെ സൗന്ദര്യം അത് വിഭാവനം ചെയ്യുന്ന സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിനു പകരം ഇസ്ലാമിന്റെ നെറ്റിത്തടത്തിലോ ടെററിസം ചേർത്തി വച്ചാലല്ലാതെ ഭീകരവാദത്തെ ചേർത്തി എഴുതി വച്ചാലല്ലാതെ ഇസ്ലാമിന്റെ വളർച്ച തടയാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ആധുനിക യൂറോപ്പിന്റെ തെരുവുകളിൽ നിന്ന് ഡെൻമാർക്ക് അടക്കമുള്ള മുസ്ലിം വിരുദ്ധ രാഷ്ട്രങ്ങളിൽ നിന്ന് പലപ്പോഴും ഇസ്ലാമിനെതിരെയുള്ള കുപ്രചരണങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ആരെയും ബലാത്കാരമായി മതത്തിൽ ചേർക്കുന്നില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, കേരളത്തിന്റെ സാമൂഹിക പരിസരങ്ങളിൽ ഇതന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മലയാളികൾ മനസ്സിലേക്ക് ചേർത്തിപ്പിടിച്ച ഒരു കവിയത്രിയായിരുന്നു, ഒരു പ്രഗത്ഭയായ സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസുരയ്യ. ആ കമലാസുരയ്യ ഇസ്ലാമിലേക്ക് വന്നത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്? ആരുടെയും മത നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നില്ല എന്നത് വസ്തുതയല്ലേ?
അതുതന്നെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഏതൊരാളുടെയും മനോഗതമുണ്ടാകേണ്ടത്. ബലാത്കാരമായി ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ മനസ്സാക്ഷിയറിയാതെ മനസ്സറിയാതെ ആരെങ്കിലും ഷഹാദത്തിന്റെ കെണിമ ചൊല്ലിയാൽ മനസ്സാക്ഷിയറിയാതെ മനസ്സറിയാത്ത ഇസ്ലാമിക ആശ്ലേഷണോ ഇസ്ലാം തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇസ്ലാമിനെ സ്വാർത്ഥ താൽപര്യക്കാർ ഏത് കാലത്തും ഭയപ്പെടുകയാണ്. എന്തിനു ഭയപ്പെടണം? തങ്ങളുടെ കയ്യിലുള്ള വിശ്വാസങ്ങളുടെ സൗന്ദര്യത്തെ പകരം വെച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുക എന്ന സംവിധാനത്തിനു പകരം ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇന്ന് കേരളത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില നോവലിസ്റ്റുകളും സാഹിത്യകാരികളും പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നത് ജുഡീഷ്യറി ഗർവാപസിയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ജുഡീഷ്യറിയെയും നിയമ സംവിധാനങ്ങളെയും കൂട്ടിപിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളെ എങ്ങനെയാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ബലാത്കാരമായി തിരിച്ചുകൊണ്ടുപോകാൻ കഴിയുക എന്ന് ഈ രാജ്യത്ത് പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഈ രാജ്യം മുസ്ലിം സംഘടനകളല്ല, ഈ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരല്ല, രാജ്യത്തെ മുസ്ലിം അടക്കമുള്ള ഉത്തരവാദപ്പെട്ട സാഹിത്യകാരികളും സാമൂഹിക പ്രവർത്തകന്മാരുമാണെങ്കിൽ സഹോദരന്മാരെ, അതല്ലേ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു പ്രദേശത്ത് വെച്ച് ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വരുന്നു. ആ പെൺകുട്ടിക്ക് ഇസ്ലാമില്ലെന്ന് തിരിച്ചു പോകണമെന്ന് തോന്നിയാൽ വന്നതും പോയതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നത് അത് അവന്റെ നന്മക്ക് വേണ്ടിയാണ്. ഇസ്ലാമിൽ നിന്നൊരാൾ തിരിച്ചുപോയാൽ അതിന്റെ പ്രത്യാഘാതം പാരത്രിക ലോകത്ത് അവരനുഭവിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും നിർബന്ധിതമായി മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ രാജ്യം മുഴുവനും അല്ലാന്റെ ഹബീബിനെ ക്രൂരമായി വേട്ടയാടിയപ്പോ ആ പ്രവാചകനെ താങ്ങും തണലുമായി നിന്ന അബൂ താലിബ മരണാസന്ന സമയത്ത് പോലും ഇസ്ലാമിനെ ഉറക്കെ പറയാതെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എത്രയാണ് വേദനിച്ചത്. പക്ഷേ തന്റെ ബന്ധുക്കളെ പോലും അല്ലാന്റെ ഹബീബ് നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയില്ല. ആ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ വഫാത്തായി പോകുന്ന തന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ട് സങ്കട ഹബീബിനോട് അല്ല പറയുന്നത് എന്താ? ഇന്നക്കല തഹദീ മൻ ഹബബതാ ബിയേ അങ്ങിഷ്ടപ്പെടുവരെ അങ്ങ് താല്പര്യപ്പെടും വരെ ന്യായത്തിലാക്കാൻ അങ്ങയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ അങ്ങയുടെ ഉത്തരവാദിത്തം എന്താണ്? ഇന്നക്കല തഹദീ ഇന്നക്കല തഹദീന സിറാത്തിൽ മുസ്തഖീം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബാകുന്ന നമ്മുടെ റോൾ മോഡലായ പ്രബോധകർ, ആ പ്രബോധകരോട് അള്ളാഹു തആല പറയുന്നത് എന്താണ്? അങ്ങ് ഇഷ്ടപ്പെടുന്നവരെ ഇസ്ലാമിലേക്ക് നിർബന്ധിതമായി കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയില്ല. അങ്ങ് ഇഷ്ടപ്പെടുന്നവർ ഇസ്ലാമിൽ കടന്നു വരണമെന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഹിദായത്തൊരാളുടെ മനസ്സിൽ നിർമ്മിച്ചെടുക്കുന്നത് നാഥനാണ്. അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ പിന്തുടർച്ചക്കാരാകുന്ന പ്രബോധകന്മാരിലും അന്ന് ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണ്? ഇന്നക്കല തഹദീ ഇലാ സിറാത്തിൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി അടയാളപ്പെടുത്തി കൊടുക്കുക, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി അടയാളപ്പെടുത്തി കൊടുക്കുക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? എന്റെ മേലിൽ അള്ളാഹു തആല ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? കൃത്യമായ പ്രബോധനമാണ്. ആ പ്രബോധനം എങ്ങനെ? ഒരു പ്രബോധകൻ പ്രബോധകനാകേണ്ടത് ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ നിന്നാണ്, അവനെ കണ്ടുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത്. സഹോദരന്മാരെ, അങ്ങനെ ഇസ്ലാമിൽ ഒരാൾ കടന്നു വന്നാലും തിരിച്ചുപോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതത്തിൽ ഒരാളെ എണ്ണം കൂട്ടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അതേസമയത്ത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് അവർക്ക് വെളിച്ചം നൽകുക എന്നത് നമ്മുടെ മേലിൽ ബാധ്യതയാണ്. അല്ലാതെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തലയെണ്ണി ഭൂരിപക്ഷം തെളിയിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമല്ല.
പക്ഷെ ലോകത്ത് അള്ളാഹുവിന്റെ അടിമകളൊക്കെ ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നവരും പഠിച്ചവരുമാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. കഴിയുന്നത് പോലെ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം നമുക്ക് പ്രസരണം ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതേ സമയത്ത് സഹോദരന്മാരെ, അതിന്റെയൊക്കെ പേരിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഈ അടുത്ത ദിവസം ഒരു ചാനൽ പുറത്തുവിട്ടത് എന്താണ്? എറണാകുളം ജില്ലക്കടുത്തൊരു സ്ഥലത്ത് ഇസ്ലാമിലേക്കോ മറ്റു മതങ്ങളിലേക്കോ കടന്നു വന്നവരോ അല്ലെങ്കിൽ മതത്തിന്റെ മതിൽക്കെട്ട് ഭേദിച്ച് മിശ്രവിവാഹിതരായി ജീവിക്കുന്നതോ ആയ പെൺകുട്ടികളെ, ആ പെൺകുട്ടികളെ നിയമ സംവിധാനങ്ങളെ പോലും ചിലപ്പോൾ കൂട്ടുപിടിച്ചുകൊണ്ട്, ആ പെൺകുട്ടികളെ അത്തരം സംവിധാനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആ പെൺകുട്ടികളെ ക്രൂരമായി വേട്ടയാടുകയും വേദനിപ്പിക്കുകയും മസ്തിഷ്കപ്രക്ഷാളനം ചെയ്യുകയും ചെയ്യുന്ന ക്രൂരതകൾ നമ്മൾ ചാനലുകളിലൂടെ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇസ്ലാമിൽ വന്ന് തിരിച്ചുപോയൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നമ്മൾ പഴിക്കേണ്ടതില്ല. ആ പെൺകുട്ടിയോടൊരിക്കലും നമുക്ക് പ്രതികാരമോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു നിരാശയോ നമ്മൾ അനുഭവിക്കേണ്ടതില്ല. ആ പെൺകുട്ടി ഇസ്ലാമിനെതിരെ പത്രക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞ ചില പഴകിപ്പുളിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ മനസ്സാക്ഷി എറിഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതുമില്ല. ഇത്തരം പീഡന കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം പീഡന വക്താക്കളുടെ ഒരുപക്ഷെ പ്രചോദനത്തിന്റെ മുന്നിൽ അവനനുഭവിക്കുന്ന മനസ്സംഘർഷങ്ങളിൽ അത്തരം ചില കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ചർവിത ചർവണത്തിന് പോയി അതൊരു വിഷയമായി മുറിവാക്കി സമൂഹത്തിൽ കൊണ്ടുവരാതെ അവഗണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളിൽ ചില ചാനലുകൾ വളരെ ക്രൂരമായ വർഗീയതയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹപാഠികളുടെ മതപരിവർത്തനം കൊണ്ടാണ്, സഹപാഠികളുടെ ഭീഷണിയും അവരുടെ കൂട്ടമായ സംഘടിതമായ മതപരിവർത്തനവുമാണ് അത്തരം പെൺകുട്ടികൾ ഇസ്ലാമിൽ വരാൻ കാരണമായത് എന്ന പ്രചാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വിളിച്ചു പറയപ്പെടുകയും അതിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്താൽ അതുമൂലം നമ്മുടെ സാമൂഹിക രംഗത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു കലാലയത്തിന്റെ ബെഞ്ചിൽ മതമോ ജാതിയോ നോക്കാതെ ഒരേ കയ്യിലുള്ള പെൻസിലും പുസ്തകവും പേനയും പരസ്പരം കൈമാറി ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും തോളോട് തോളൊരുമ്പി ജീവിക്കുന്ന നമ്മുടെ കലാലയങ്ങളിൽ മുസ്ലിം കുട്ടികൾ കടന്നു വന്നുകൊണ്ട് സംഘടിതമായി ഇതര മതക്കാരെ മതത്തിൽ ചേർക്കുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയുടെ വൈജ്ഞാനിക കേന്ദ്രങ്ങളെ പോലും വെട്ടിമുറിക്കുന്നതിന് തുല്യമാണെന്ന് പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിക്കാതെ പക്വതയില്ലാത്ത അത്തരം മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഫാസിസ്റ്റ് അജണ്ടകൾക്ക് വേണ്ടി ചാനലുകളെ ചിന്തിപ്പിക്കുന്ന ആളുകൾ ഗൗരവമായി ആലോചിക്കണമെന്നാണ് സാന്ദർഭികമായി ഞങ്ങൾ ഓർമ്മപ്പെടുന്നത്.